ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫൗണ്ടേഷൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഇതെല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പം ഇത് വന്നിട്ട് കെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷനാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ്, സാധാ കാർബോ ടൈപ്പിൽ വരുന്ന പാക്കേജിങ് ആണ്. ഓക്കെ, എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 125Y പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, മീഡിയമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ പാക്കേജിങ് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വന്നിട്ട് 1200 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പ്രൈസി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഓഫറുള്ള ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 900 ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പാക്കേജിങ്ങിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ളൊരു സ്പഞ്ചിനകത്താണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. അത്യാവശ്യം നല്ല സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാക്കേജിങ് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. സാധാ ഗ്ലാസ് ബോട്ടിൽ വരുന്ന പാക്കേജിങ് ആണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ. ഇത് കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് തന്നെയാണ്. അവരുടെ എല്ലാ പ്രൊഡക്റ്റിന്മേലും ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വീണാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളൊരു ഫൗണ്ടേഷനാണ്. കാരണം ഇതിന് മുന്നേ ആയിട്ട് ഈ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫൗണ്ടേഷനാണ്. പിന്നെ ഈ ഒരു വൈ മീഡിയം അത് കൊടുത്തിട്ടുള്ളത്. വൈ എന്ന് പറഞ്ഞാൽ യെല്ലോ അണ്ടർ ടൂൺ ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. എൻ ആണെങ്കിൽ അത് ന്യൂട്രൽ അണ്ടർ ടൂൺ ആണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ പമ്പ് വരുന്ന ഒരു ഫൗണ്ടേഷനാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു അടപ്പ് എനിക്ക് തുറക്കാനേ കഴിയുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ അവക്കാഡോയും അതുപോലെ തന്നെ മാംഗോ ബട്ടറുമാണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഹൈഡ്രേഷൻ തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല രീതിയിൽ സൂട്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഇത് എനിക്ക് നല്ലൊരു കറക്റ്റ് മാച്ചാണ് കേട്ടോ. എൻ്റെ ഇത് ഒരു യെല്ലോ അണ്ടർ ടൂൺ ആയതുകൊണ്ട് തന്നെ എനിക്കിത് കറക്റ്റ് ഷെയ്ഡാണ്. കണ്ടില്ലേ, ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് അങ്ങനെ ഒരുപാട് ഓക്സിഡൈസൻ ആവുന്ന ഒരു ഫൗണ്ടേഷൻ അല്ല. നല്ല ഈവനായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. എത്ര ലെയർ ഞങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടി ഒട്ടും കേക്കിയാക്കാത്തൊരു പ്രോഡക്റ്റാണിത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു സ്പഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം. കാരണം നല്ലൊരു ഹൈഡ്രേഷൻ തരുന്നൊരു ഫൗണ്ടേഷനാണ്. ഓക്കെ, ഡ്രൈ സ്കിന്നിന് നല്ല കിടിലനായിട്ടുള്ളൊരു എൻ്റെ റെക്കമെൻഡേഷൻ ആണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട്. ഡ്രൈ സ്കിന്നുകാർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ഒരു പ്രശ്നമല്ലെങ്കിൽ കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നൈക്കയിലാണ്. നൈക്കയിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു കെ ബ്യൂട്ടീൻ്റെ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു ഹൈഡ്രേഷൻ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇത് അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആക്കില്ല കേട്ടോ. പിന്നെ ഒരുപാട് ടൈം കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഓയിലി ആക്കാനും ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കോമ്പാക്റ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ വീണ്ടും നല്ലൊരു ഫ്രഷ് ലുക്ക് നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കെ ബ്യൂട്ടീൻ്റെ കോമ്പാക്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ. അത് ഇതിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം. നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കോമ്പാക്റ്റാണ്. അത്യാവശ്യം കവറേജ് തരുന്ന ഒരു കോമ്പാക്റ്റ് പൗഡറാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ അടുത്ത്. ഒരുപാട് ലിക്വിഡ് ആയിട്ടുള്ള ടൈപ്പിൽ വരുന്നതല്ല. പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഫേസിൽ അങ്ങനെ ബ്രേക്ക് ഔട്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു.
ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ഓയിലി സ്കിന്നുകാർക്ക് അത്ര ഞാൻ ഒരു റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കോമ്പിനേഷൻ സ്കിന്നിനും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കവറേജ് വന്നിട്ട് ഒരു ലോ ടു മീഡിയം കവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പിമ്പിൾസോ മാർക്സൊക്കെ ഉള്ള ഫേസിലാണെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ അത്ര ഒരു കവറേജ് തരില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു ഫുൾ കവറേജ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ അല്ല. ഓക്കെ, കവറേജ് നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിടിലനായിരിക്കും. ഫേസിലൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഫീൽ ഒട്ടും തന്നെ ഈ ഒരു പ്രോഡക്റ്റ് തരില്ല കേട്ടോ. നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഫേസിൽ ഈ ഒരു ഫൗണ്ടേഷൻ കിടക്കുന്നത്. അങ്ങനൊരു തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റിക്കി ആയിട്ട് ആ ഒരു ഫീലൊന്നുമില്ല. ഒരു നാച്ചുറൽ ലുക്കാണ് തരുന്നത്. ഫോട്ടോസിലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോട്ടിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ നിലത്തി വീണാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന ഒരു പാക്കേജിംഗ് ആണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷനുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡ്യൂപ്പായിട്ടുള്ളൊരു ഫൗണ്ടേഷനായിട്ട് എനിക്ക് നമ്മുടെ നൈക്കയുടെ ഫൗണ്ടേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇത്രയ്ക്കും പ്രൈസില്ല, ഇതിൻ്റെ സെയിം കവറേജ് ആണ്, സെയിം ലാസ്റ്റിംഗ് ആണ്, എല്ലാം ഈ ഒരു സെയിം ആയിട്ട് എനിക്ക് പൊതുവെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഇത് കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ ഒരു നമ്മൾ ഇത്രയും ഒരു 1000 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ഫൗണ്ടേഷൻ ആയതുകൊണ്ട് അത്രയ്ക്കും ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്കും പൈസ കൊടുത്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്ന് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇതിൻ്റെ കവറേജ് വെച്ച് നോക്കുകയാണെങ്കിലും ലാസ്റ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാം ഇതേപോലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും, നമ്മുടെ നൈക്കയുടെ ഫൗണ്ടേഷനൊക്കെ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാം. ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം കേട്ടോ. നല്ല ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റിവ്യൂ വീഡിയോ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ.